Please. This is your honeymoon suit. Hope you like it. It's good. ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ള വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു വിൽ ലൈക്ക് ഇറ്റ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. ഒന്നമ്മച്ചി വിളിച്ചാരോ. പറഞ്ഞാ മതി. അമ്മച്ചി എത്തി. അമ്മച്ചി കുറച്ചു നേരമായി. ഇച്ചാല് ചെറിയൊരു പനി പോലെ. അമ്മച്ചി ഇച്ച പനി. അമ്മച്ചി എന്നാ ചെയ്യണ്ടേ? ആ ശരി. അമ്മച്ചി എന്താ പറഞ്ഞേച്ച? ഭയങ്കര തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു. പനി കുറയുമെന്ന് നോക്കാല്ലേ. കുറയുന്ന തോന്നണില്ല. നീ കടന്നു വെറുതെ പനി പകരണ്ട. ആ ഇതെന്താ പോവാണോ? ഇച്ചാന ചെറിയ പനി. ഓ ഓക്കെ ഓക്കെ. എവിടെ നിക്കാട്ടോ, എനിക്ക് തീരെ പറ്റണില്ല. അതുകൊണ്ട് കേൾക്കൂ. കുട്ടായി മോനെ, കുട്ടായി ദേ കഞ്ഞി കുടിച്ചിട്ട് കടാ, എഴുന്നേറ്റേ. പയ്യാൻ തോന്നുന്നു, കിടക്കട്ടെ. കാലത്തെ അവന് പഴങ്ങിഞ്ഞ പതിവ്, കുറച്ച് തൈരും, പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. താമസി ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം.
പനി ഇങ്ങനെ ഉണ്ട്. കൊറോണ ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നു. എന്നോട് പറയാറുന്നല്ലേ ഞാൻ വെള്ളം ചൂടാക്കി തന്നേന്. ഓ സാരല്ലേ, ഇവിടെ ഒന്നും ഉറങ്ങി എഴുന്നിട്ട് തന്നെ ആ പനിയും കൂടി ഇട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോ റിൻസ് എല്ലാം ഉറക്കുമായിരുന്നു. അവന് വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും എന്റെ അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി എന്നേ ഉള്ളൂ. ഒറ്റ മനുഷ്യൻ ആ തൊഴുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നാ കോലാരെന്നറിയോ? ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടത്? ഈ മിണ്ടാപ്രാണിയുള്ള കാര്യമാണ്, അത് നിങ്ങൾ കൊല്ലം അറിയോ? എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് കൂട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ? ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ ആവശ്യത്തിനെടുത്തോ. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടം വരില്ല അമ്മച്ചി. കുറച്ചെടുക്കടാ, തൂണെടുക്കാം. എന്നാ ദേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വേണ്ടി എടുത്തു. ആ ജാതിയിലും കൂടിയാലും വേണ്ട വെട്ടറേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ശരിയാവില്ല. ഞാനും പറ ഞാൻ ഒന്ന് നോക്കിച്ച് പറ ഇല്ലെങ്കിൽ അത് കൊളോ. ഹലോ, ഇച്ഛാന എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കുരിശുമാറ വഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുക. അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ? അല്ല, ഞാൻ വണ്ടി ഓടിക്കുക. വല്ലതും കഴിച്ചായിരുന്നോ? വന്ന് കഴിച്ചിട്ട് പോവായിരുന്നല്ലേ. ഓ ഇല്ലന്നേ, നേരല്ല. എനിക്ക് കുറച്ചും കൂടെ പോസ്റ്റർ ഓടിക്കുന്നുണ്ട്. എടാ, പോസ്റ്റർ 10 രൂപയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരൂല്ലേ അത്? അപ്പൊ നോട്ടീസോ? ആ നോട്ടീസ് പറയണ്ട്. ആ ഇല്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. അമ്മച്ചിട്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ആ എടി കൊച്ചേ, ഇതേ നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ച? എനിക്കറിയത്തില്ല ആരാ. ഹലോ, ഇന്നാ ബെർസിയ. എടി ഞാനാ. ആ അനീറ്റ. നീ എന്നാ വിളിക്കാനേ? ഇത് എവിടെയുള്ള എന്നാ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാവോ? എടി മമ്മി ഫോൺ മേടിച്ച് വെച്ചിരിക്കാ, നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എനിക്ക് എന്നെ ഒന്ന് കാണണം, കുറേ കാര്യം പറയാനുണ്ട്. എടി സ്ലീവാച്ച വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുവാ. വിളിക്കണേ? ആ വിളിക്കാം. ശരി. എടാ കടകാ കൊല്ലുന്ന്, ഞാൻ കൊടുക്കളോ. ആ എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഓടിക്കാൻ പോകണ്ട്, എനിക്ക് പാസ്സാലൊരു സ്ഥലമാണ്. ഇതാണ് വീട്ടിൽ പോകാം. ഇപ്പൊ പോവാ.